ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിവിധ പ്രവർത്തന സരണികളിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന അനുഗ്രഹീത ഇടവകയാണ് കുവൈറ്റ് മാർ ഗ്രിഗോറിയസ് മഹാ ഇടവക. ആ ഇടവകയിൽ പരിശുദ്ധ അമ്മയുടെ എട്ട് നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വചന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കൊറോണ എന്ന മാരക വിപത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിലും സുവിശേഷത്തിൻ്റെ തീഷ്ണതയോടുകൂടി ആ ഇടവക ദൃശ്യ മാധ്യമ നവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഉദ്യമിക്കുന്നത് കാണുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും അത്തരമുള്ളൊരു സംരംഭത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവവചന ശുശ്രൂഷകനാകുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയും ആ അവസരം എനിക്കായി ഒരുക്കി തന്ന കുവൈറ്റ് മാർ ഗ്രിഗോറിയസ് മഹാ ഇടവകയുടെ വികാരിയച്ഛനോടും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും മറ്റെല്ലാ ആത്മീയ സംഘടനാ പ്രവർത്തകരോടും എനിക്കുള്ള നിസ്സീമമായ നന്ദി സ്നേഹവും ആമുഖമായി രേഖപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഓർമ്മകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ തീഷ്ണതയോടുകൂടി ഈ എട്ടു ദിനങ്ങളിലെ പ്രാർത്ഥനകളിൽ നാം പങ്കുചേരുന്ന പതിവും പാരമ്പര്യവും നമ്മുടെ സ്വന്തമാണ്. എന്നാൽ മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ചില ജീവിത അനുഭവങ്ങളുടെ ഒറ്റപ്പെടലുകളുടെയും ലോക്ക്ഡൗണുകളുടെയും ഭീതിയുടെയും ആശങ്കകളുടെയും ഒക്കെ നടുവിൽ പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള ദീപ്തമായ സ്മരണകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ഈ സ്മരണകൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താവും? ഒരമ്മയുടെ ജീവിതം തലമുറകൾക്ക് വിസ്മയമായി എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിറവാർന്ന ധന്യമാർന്ന ജീവിതമാണ്. ഈ ദിനങ്ങളുടെ പ്രത്യേക ചിന്തയ്ക്കായി ഞങ്ങൾ മുമ്പാകെ പങ്കുവെക്കുവാൻ പരിശ്രമിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് ഒരു പ്രവാചക ശബ്ദമാണ്. പഴയ നിയമത്തിൽ നിന്ന് എസ്രാ പ്രവാചകൻ്റെ ശബ്ദത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിത പശ്ചാത്തലങ്ങൾ നിന്നുകൊണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് ദൈവകൃപയിൽ ഞാൻ പരിശ്രമിക്കുന്നത്. എസ്രാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് ഈ വചന ശുശ്രൂഷയുടെ ഭാഗമായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മുമ്പിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വായനയ്ക്കുമായി സമർപ്പിക്കുന്നത്. എസ്രാ പ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എഴുന്നേൽക്കുക, ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാകുന്നു, ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും, ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. അറൈസ്, റിട്ടീസ് യുവർ ടാസ്ക് ആൻഡ് വി ആർ വിത്ത് യു, ബി സ്ട്രോങ് ആൻഡ് ഡു ഇറ്റ്. ഈ വേദഭാഗം ഈ കാലഘട്ടത്തിനായി 100 ആണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു വചനമാണ്. ആത്മീയതയുടെ ഇറ്റില്ലം എന്നറിയപ്പെട്ട യെറുശലേമിലെ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റിയുള്ള വിചാരധാരകളാണ് എസ്രാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം എന്ന മഹത്തായ ദൗത്യവും പേറി എത്തുന്ന എസ്രായ്ക്ക് മുന്നോട്ട് ചലിക്കുവാൻ കഴിയാത്ത വ്യത്യസ്തങ്ങളായ സമ്മർദ്ദങ്ങളുടെ നടുവിൽ അദ്ദേഹം ആക്കപ്പെടുകയാണ്. അങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി പ്രതീക്ഷയറ്റ് ചിറകട്ട് അയ്യം വിളിച്ച് കരഞ്ഞു വീണ് കവന്നു വീണ് കിടക്കുന്ന ഒരു പ്രവാചകനെയാണ് എസ്ആർ ഭവാൻ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ നായകൻ കരഞ്ഞ് വീർത്ത കവിൾത്തടങ്ങളുമായി നിസ്സഹായകനായി ദേവാലയമുറ്റത്ത് നിസ്സംഗനായി കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് തടിച്ചുകൂടിയ ജനം ആ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്ന, ആ പ്രവാചകനോട് ഒന്നു ചേർന്ന് ആവശ്യപ്പെടുന്ന ഒരാവശ്യമാണ്
നാലാം വാക്യത്തിലൂടെ വായിച്ചു കേട്ടത് എഴുന്നേൽക്കുക, അറൈസ്, ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാകുന്നു. ഫോർ ഇറ്റ് ഇറ്റ് ഈസ് യുവർ ടാസ്ക്, ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. വി ആർ വിത്ത് യു, ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. ബി സ്ട്രോങ് ആൻഡ് ഡു ഇറ്റ്. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവചനം ഈ കാലത്തിനായി സ്വർഗീയ കരങ്ങളിൽ കാത്തുസൂക്ഷിക്കപ്പെട്ട അമൂല്യമായ ഒരു പ്രവചന എഴുത്തു തന്നെയാണ്. കൊറോണ വൈറസ് ചിതറിച്ച, നിശ്ചലമാക്കിയ മറ്റൊരു ആരാധന പരിസരത്തിലാണ് നാം ഈ വർഷം എട്ടുനാമ്പ് പെരുന്നാൾ ഉൾപ്പെടെ ആചരിക്കുക. ദേവാലയത്തിലേക്ക് ഇന്നലകളെ പോലെ സ്വാതന്ത്ര്യത്തോടെ എത്തിച്ചേരുവാൻ കഴിയാതെ അടച്ചുപൂട്ടപ്പെട്ട ഭവനങ്ങളിൽ നിന്നുകൊണ്ട്, നിരവധി പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് നാം ഈ പെരുന്നാൾ ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങുന്ന വേദനകളും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തീവ്ര നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോഴൊക്കെ കരഞ്ഞു വീർത്ത കവിൾത്തടങ്ങളുമായി നിസ്സംഗതയോടെ ജീവിതത്തിൽ പട്ടുപോയവരും എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ധാരാളമുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിന് അതിൻ്റെ വായനയ്ക്ക് ഈ കൊറോണ കാലത്തിലും ഏറെ പ്രസക്തിയുണ്ട്. ദൈവം നമ്മോടുകൂടെയും സഞ്ചരിക്കുന്നു. എഴുന്നേൽക്കുക, ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക എന്നത്. മറ്റൊന്നുകൂടിയുണ്ട്, പ്രതിസന്ധികളുടെ കുത്തൊഴുകിൽ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരമ്മയുടെ, പരിശുദ്ധയായ കന്യക മറിയം അമ്മയുടെ ഓർമ്മയിലാണ് നാം ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. ഈ പ്രവചന പുസ്തകത്തിൽ രണ്ട് കാതലായ സമീപന ശൈലികൾ നമുക്ക് കണ്ടുമുട്ടാനുണ്ട്. ഒന്ന്, ഈ പ്രവചന പുസ്തകത്തിൽ പല ഘട്ടങ്ങളിലും നിറയുന്നത് പ്രവാചകന്റെ തോരാത്ത കണ്ണുനീരാണ്. രണ്ട്, ആദ്യഘട്ടത്തിൽ ചിതറിക്കപ്പെട്ടു പോയ ഒരു ജനനദി പ്രവാചകന്റെ കണ്ണുനീർ കണ്ടുകൊണ്ട് ഐക്യദാർഢ്യപ്പെടുന്ന മനോഹരമായ മുഹൂർത്തങ്ങളാണ്. ഈ രണ്ട് അനുഗ്രഹീതമായ തലങ്ങൾ ഈ പ്രവചന പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇത് രണ്ടും ഈ കാലം, ഈ കൊറോണ കാലം നമ്മോട് വല്ലാതെ ആവശ്യപ്പെടുന്ന തിരിച്ചറിവുകളാണ്. നിശ്ചലമായ നമ്മുടെ ആരാധന പരിസരങ്ങൾ എങ്ങനെയാണ് ചലനാത്മകമാക്കുക? എങ്ങനെയാണ് നമ്മുടെ ആത്മീയ പൈതൃകങ്ങളും മൂല്യങ്ങളും ആരാധന ചൈതന്യങ്ങളുമൊക്കെ ഒട്ടും ശോഭ ചോർത്തിക്കളയാതെ കൊണ്ടുപോകുക എന്നൊക്കെ നാം മനോഭാരത്തോടെ അന്വേഷിക്കുന്നുണ്ട്. മാസ്കും സാനിറ്റൈസറും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങും ഇതും കൊണ്ടൊക്കെ സാധിക്കുമോ ഈ ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ എന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, അത് നമ്മുടെ ഒരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടത് നമ്മുടെ തമ്പുരാന്റെ അമ്മയോടാണ്. പരിശുദ്ധ കന്യക മറിയാമിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം അമ്മയുടെ കരങ്ങളിലുണ്ട്. അമ്മ നമ്മെ വളരെ വിനീതമായി, വളരെ ശാന്തമായി ഓർമ്മിപ്പിക്കുന്നു, ജീവിതം കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ ആരാധന പരിസരങ്ങളെ സജീവമാക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് മാത്രം, ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മാത്രം ആ ആരാധന ജീവിതത്തിൻ്റെ മനോഹാരിതകളെ തിരികെ പിടിക്കാമെന്ന് ഈ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ചില ശൈലീ മാറ്റങ്ങൾ, ഈ കൊറോണ കാലം എപ്പോഴും നിർബന്ധിക്കുന്നത് പോലെ ഉറക്കെ ചിരിക്കുവാനും ഉറക്കെ കരയുവാനും വാതുറന്നൊന്ന് സംസാരിക്കുവാനും ഇടപഴകുവാനും എന്തിന് ഒരു കയ്യസൂരി പോലും സ്വീകരിക്കുവാൻ ഉള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. അവരെ കൈയൊന്ന് പിടിച്ച് ഒരു ഉപചാരമർപ്പിക്കാനുള്ള സാധ്യത നിഷേധിക്കപ്പെട്ടും ഒക്കെ കഴിയുമ്പോൾ വാക്കുകൾ കൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയാത്ത ശൈലീ മാറ്റങ്ങൾ ആണ് ലോകം നമ്മെ നിർബന്ധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ആരാധന പരിസരങ്ങളെ, ഇസ്രായുടെ കണ്ണുനീര് തകർക്കപ്പെട്ടു പോയ യെരുശലേം ദേവാലയം,
പുനഃസ്ഥാപിക്കുക എന്നതാണ്. സഭാമക്കളായ നമ്മുടെ കണ്ണുനീര് നിശ്ചലമാക്കപ്പെട്ടു പോയ നമ്മുടെ ആരാധന പരിസരങ്ങളെ പൂർവ്വശോഭയോടെ പുനഃസ്ഥാപിക്കുക എന്നതാണ്. അത് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന ഒരു വലിയ മാറ്റം ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. അത് മറിയാം എന്ന കന്യകയിൽ നിന്ന് മറിയാം എന്ന അമ്മയിലേക്ക് ഉള്ള മാറ്റമാണ്. ഒരു കന്യകയിൽ നിന്ന് ഒരമ്മയിലേക്കുള്ള മാറ്റം, അത് അമ്മമാർക്കെല്ലാം അറിയാം, അത് വലിയ മാറ്റമാണ്. വേദപുസ്തകത്തിൽ നാം സുന്ദരമായും സൂക്ഷ്മമായും അത് കാണുന്നുണ്ട്. ദേവാലയ പരിസരങ്ങളിൽ ഓടിക്കളിച്ചിരുന്ന ഒരു ചെറുബാലികയായ കന്യകയിൽ നിന്ന് മറിയമിൽ നിന്ന് വിശുദ്ധയായ കന്യമറിയാമിലേക്കുള്ള മാറ്റം, ആ മാറ്റത്തെ ധ്യാനിക്കുമ്പോൾ, ആ ദൂരത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ, അതിൽ സഹനങ്ങളുടെ ദൂരമുണ്ട്, അതിൽ സമർപ്പണത്തിൻ്റെ ദൂരമുണ്ട്, അതിൽ വിനയത്തിൻ്റെ ദൂരമുണ്ട് എന്നൊക്കെ കാണുവാൻ കഴിയും. ആകപ്പാടെ ആ ജീവിതം അങ്ങനെ ഉടച്ചു വാർക്കപ്പെടുകയാണ്. ഇവിടെ മെസ്രാ പ്രവാചകനും ആവശ്യപ്പെടുന്നതും ഈ ഉടച്ചു വാർക്കലുകളാണ്. ദേവാലയത്തെപ്പറ്റി നല്ല എരിവുള്ളവരായിരുന്നു ദൈവജനം. എന്നാലൊരു പ്രവാസത്തിന് ശേഷം ഇതര സ്വാധീന വലയത്തിൽ വല്ലാതെയാക്കപ്പെട്ടു പോയ ദൈവജനത ദേവാലയ നിർമ്മാണത്തെപ്പറ്റി, ആരാധനയുടെ പുനഃസ്ഥാപനത്തെപ്പറ്റി ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എസ്ര കവുന്നു വീണ് കണ്ണീർ വാർക്കുന്നത്. നിസ്സഹായകതയോടെ ദേവാലയമുറ്റത്ത് ഇങ്ങനെ കവിണു വീണ് അയ്യം വിളിക്കുന്നത്. മിശ്രവിവാഹം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഈ പ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയെല്ലാമാണ് ദൈവജനം ഈ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നത്. പ്രവാചക, എഴുന്നേൽക്കണം, ധൈര്യപ്പെടണം. ഇന്നലെ വരെ ഞങ്ങൾ നിന്റെ കൂടെ ഇല്ല എന്ന് ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. നീ ധൈര്യപ്പെടണം, പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ സൂചിപ്പിച്ച് ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു റീഡ് ദിസ് പ്രോഫസി. ഈ പ്രവചനം അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും മനസ്സിൽ സംശീകരിച്ച് വായിക്കാനുള്ള